കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബ്രഹ്മാനന്ദ്. ഒരു നദിക്കരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമം. ആശ്രമത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്നി കലാവതിയുടെ കൂടെയായിരുന്നു താമസം. അദ്ദേഹത്തിൻ്റെ പേര് നാടൊട്ടാകെ അറിയപ്പെട്ടിരുന്നു. ആ രാജ്യത്ത് ഒരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വീർസിംഗ്. അദ്ദേഹത്തിന് ഭാര്യയും മൂന്ന് മക്കളും ഉണ്ടായിരുന്നു, ദിലീപ്, വിനയ്, പിന്നെ സമീറും. അവർ മൂന്ന് പേരും കുട്ടികളായിരുന്നു. ഒരു ദിവസം മൂന്ന് പേരും കൂടി അവരുടെ അമ്മയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അമ്മേ, ഞാൻ പല തവണയായി കാണുന്നു, എന്റെ രണ്ട് അനുജന്മാരും രാജകുമാരന്മാരെ പോലെയല്ല, സാധാരണ ആളുകളെ പോലെയാണ് അവർ പെരുമാറുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കും, പിന്നെ കൊട്ടാരത്തിലെ പരിചാരകരോടൊക്കെ അടുപ്പം കാണിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള പെരുമാറ്റം രാജകുമാരന്മാർക്ക് യോജിച്ചതല്ല. ചേട്ടാ, നമ്മൾ രാജകുമാരന്മാർ മാത്രമല്ല, മനുഷ്യർ കൂടിയാണ്. നമുക്കേതെങ്കിലും പരിചാരകരോട് സംസാരിക്കണമെങ്കിലും തമാശ പറയണമെങ്കിലും അത് ചെയ്തേ പറ്റൂ. ഞാനിതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള വഴക്കിനും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനും ഞങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് പരിചാരകരാണ്. അമ്മേ, ദിലീപ് ചേട്ടൻ എൻ്റെ മൂത്ത സഹോദരനാണ്, അതുകൊണ്ട് ഞാൻ ചേട്ടനെ ബഹുമാനിക്കുന്നു. പക്ഷേ ചേട്ടൻ്റെ ഈ വാക്കുകൾ ഒട്ടും യോജിച്ചതല്ല. രാജകുമാരന്മാരാണെങ്കിലെന്താ, നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി അവരോട് സംസാരിക്കുന്നതിൽ കളിക്കളത്തിൽ എല്ലാവരും വഴക്കുണ്ടാക്കും, അതിലിത്ര വലിയ കാര്യമൊന്നുമില്ല. ഇനി അമ്മ പറയൂ, ഞങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അവർ പറഞ്ഞതിനെ കുറിച്ച് മഹാറാണി ആലോചിച്ചു. മൂന്ന് കുമാരന്മാരുടെയും ചിന്തകൾ വ്യത്യസ്തമാണ്. ഇവർക്ക് താനാണ് മികച്ചതെന്ന ഭാവമുണ്ട്. അത് വളരെ തെറ്റായ ധാരണയാണ്. റാണി അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം രാവിലെ ഈ വിഷയത്തെക്കുറിച്ച് മഹാരാജാവിനോട് സംസാരിച്ചു. പ്രഭു, എനിക്ക് കുമാരന്മാരെ കുറിച്ച് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ മഹാറാണി, റാണിക്ക് അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്നലെ മൂന്ന് പേരും എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അവരുടെ വാക്കുകൾ കേട്ട് ഞാൻ ആകുലതയിലാണ്. എന്താ, എന്തു തരത്തിലുള്ള വാക്കുകളാ റാണിയെ ആകുലതയിൽ ആഴ്ത്തിയത്? പ്രഭു, അവരുടെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് തോന്നി അവരുടെ ഉള്ളിൽ താനാണ് മികച്ചതെന്ന ഭാവമുണ്ട്. മൂന്ന് പേരും സ്വയം ശ്രേഷ്ഠരാണെന്നാണ് വിചാരിക്കുന്നത്. അവരവരുടെ ചിന്തയിൽ നിന്നുകൊണ്ട് മൂന്ന് പേരും പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ മറ്റൊരാളേക്കാൾ ജ്ഞാനിയാണെന്നാണ്. പക്ഷേ അത് നല്ല സൂചനയല്ല. റാണി പറയുന്നത് വളരെ സത്യമുള്ള കാര്യമാണ്. ഇതുപോലെയുള്ള ചിന്തകൾ നമ്മുടെ കുമാരന്മാർക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ രാജകുമാരന്മാരിൽ ആരെങ്കിലും സ്വയം ശ്രേഷ്ഠനാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ കാഴ്ചപ്പാടിൽ മുമ്പിലുള്ളവൻ വെറും തുച്ഛനാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ മനുഷ്യനെ അഹങ്കാരിയാക്കി തീർത്തു കളയും. ഭാവിയിൽ അവരിലൊരാൾ ഈ രാജ്യത്തിൻ്റെ രാജാവായി തീരേണ്ടതാണ്. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഭാവിയിൽ ഈ രാജ്യത്ത് ഒരു അയോഗ്യനായ രാജാവ് ഉണ്ടാവുന്നത്. എൻ്റെ മനസ്സിൽ ഒരാശയമുണ്ട്. മഹാറാണിക്ക് അറിയാവുന്നതല്ലേ, നമ്മുടെ രാജ്യത്തുള്ള നദിയുടെ തീരത്ത് പൂജിത മഹർഷി ബ്രഹ്മാനന്ദൻ്റെ ആശ്രമമുള്ളത്. ഞാൻ മൂന്ന് രാജകുമാരന്മാരെയും കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലയക്കാം. അങ്ങനെ അവർക്കവരുടെ സ്വന്തം കഴിവുകൾ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, അവരുടെ സ്വഭാവവും ലളിതമാവും. മഹർഷിയെ രാജാവ് വീർസിംഗ് വളരെയധികം ആദരിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് മഹർഷിയെ ദർശിക്കാനായി ആശ്രമത്തിൽ പോകുമായിരുന്നു. ഒരു ദിവസം രാജാവ് വീർസിംഗ് മൂന്ന് പുത്രന്മാരെയും കൂട്ടി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വന്നു. അദ്ദേഹം മഹർഷിയെ സാഷ്ടാംഗം പ്രണമിച്ചു. താങ്കൾക്കെന്റെ ആശീർവാദം രാജൻ. എന്തുപറ്റി, താങ്കൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇന്നെന്താ അങ്ങയുടെ പുത്രന്മാരുമായിട്ട് എന്റെ ആശ്രമത്തിൽ? എന്തുപറ്റി രാജൻ, എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ അതോ പ്രശ്നങ്ങളുണ്ടോ പറയൂ. ഞാനൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. എന്റെ ആഗ്രഹം അങ്ങെന്റെ പുത്രന്മാർക്ക് നല്ലൊരു പരീക്ഷണം നൽകണമെന്നാണ്. അവരവരുടെ യോഗ്യത മനസ്സിലാക്കണം. കാരണം എനിക്ക് തോന്നുന്നത് എന്റെ മൂന്ന് പുത്രന്മാരും അഹങ്കാരത്തിന് വശപ്പെട്ടു പോയെന്നാണ്. താൻ ശ്രേഷ്ഠനാണെന്നാണ് ഓരോരുത്തരും കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. ദയവായി അങ്ങ് എന്റെ ഈ ആവശ്യം നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.
തീർച്ചയായും രാജൻ, ഞാൻ താങ്കളെ തീർച്ചയായും സഹായിക്കാം. താങ്കളുടെ പുത്രന്മാർക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം. മൂന്ന് പേർക്കും ആശ്രമത്തിൽ വേറെ വേറെ താമസ സ്ഥലങ്ങൾ മഹർഷി ഒരുക്കി. അദ്ദേഹത്തിന്റെ ഭാര്യ കലാവതി അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. മഹർഷി കലാവതിയോട് പറഞ്ഞു, ദേവി, നിങ്ങൾ എല്ലാ ദിവസത്തെയും ഭക്ഷണത്തിന് ദിവസവും രാജകുമാരന്മാർക്ക് രണ്ടാപ്പിൾ വീതം കൊടുത്താൽ മതി. ശരി ഗുരു, എനിക്കറിയാം അങ്ങ് പറഞ്ഞത് രാജകുമാരന്മാർക്ക് ഒരു ദിവസം രണ്ടാപ്പിൾ മാത്രമേ നൽകാവൂ എന്ന്. അതിൻ്റെ പിന്നിൽ അങ്ങയുടെ മനസ്സ് കഠിനമായതുകൊണ്ടല്ല, അങ്ങക്കെന്തെങ്കിലും പദ്ധതികളുണ്ടാകും. ഇപ്രകാരം രാജകുമാരന്മാർക്ക് എല്ലാ ദിവസവും കഴിക്കാനായി കേവലം രണ്ടാപ്പിളുകൾ വീതം ഉച്ചഭക്ഷണമായി നൽകി. രാത്രിയിൽ അവർക്ക് ഭക്ഷണമൊന്നും കൊടുത്തില്ല. മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മഹർഷി മൂന്ന് കുമാരന്മാരെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, കുറച്ച് ദിവസത്തിനകം മൂന്ന് പേരെയും പരിശോധിക്കും. മൂന്ന് രാജകുമാരന്മാരും മഹർഷിയുടെ മുമ്പിൽ തലകുലുക്കി സമ്മതിച്ചു. അതിനുശേഷം അവിടെ നിന്നും പോയി. ഏഴു ദിവസങ്ങൾക്ക് ശേഷം മഹർഷി മൂന്ന് പേരെയും ഒന്നുകൂടി വിളിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരികെ പോകാം. അവർ മൂന്ന് പേരും വളരെ ആശ്ചര്യപ്പെട്ടു. അവർ ഓരോരുത്തരും പരസ്പരം നോക്കി. അപ്പോൾ ദിലീപ് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ അങ്ങ് ഇതുവരെ ഞങ്ങൾക്ക് പരീക്ഷ നൽകിയില്ലല്ലോ. ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അങ്ങ് പരീക്ഷ തന്നിരുന്നെങ്കിൽ എന്റെ ശ്രേഷ്ഠത എനിക്ക് കാണിക്കാമെന്ന്. ഏറ്റവും ഇളയ രാജകുമാരൻ സമീർ സർവയോഗ്യനും ലാളിത്യമുള്ളവനുമാണ്. അതെങ്ങനെ? അങ്ങ് ഞങ്ങൾക്ക് ഇതുവരെ പരീക്ഷയൊന്നും നൽകിയില്ലല്ലോ, പിന്നെ എങ്ങനെ നിർണയിച്ചു? നിങ്ങൾക്ക് പരീക്ഷ നൽകിയിട്ട് തന്നെയാണ് ഞാൻ നിർണയം നടത്തിയത്. അങ്ങ് പരീക്ഷ നൽകിയിട്ടില്ലല്ലോ, പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അങ്ങ് നിർണയം നടത്തിയത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. മഹർഷി മൂന്ന് പേരോടുമായി ചോദിച്ചു, കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ദിവസവും എത്ര ആപ്പിളാണ് തന്നിരുന്നത്? രണ്ടാപ്പിൾ മാത്രം. മൂന്ന് പേരും പറഞ്ഞു. ദിലീപ്, ആദ്യം നീ പറയൂ, ആ രണ്ടാപ്പിളും നീ എന്താണ് ചെയ്തത്? ഉച്ചയായപ്പോഴേക്കും എനിക്ക് നന്നായി വിശന്നു. ഞാൻ രണ്ടാപ്പിളും കഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങി. പക്ഷേ എനിക്കറിയില്ല, വിശന്ന് വലഞ്ഞൊരു ബാലൻ ഉച്ച സമയത്ത് എന്റെ മുമ്പിൽ എങ്ങനെ വന്നു പെട്ടെന്ന്. പക്ഷേ ഞാൻ അവനെ ശകാരിക്കുകയും ഓടിക്കുകയും ചെയ്തു. അങ്ങ് തന്നെ പറയൂ, രണ്ടാപ്പിള് കൊണ്ട് എന്റെ വിശപ്പ് തന്നെ മാറില്ല, പിന്നെ ഞാനങ്ങനെ അവന്റെ വിശപ്പ് മാറ്റും? ഇനി നീ പറയൂ വിനയ്. വിശന്ന് വലഞ്ഞൊരു ബാലൻ ഉച്ച സമയത്ത് എന്റെ അടുത്തേക്കും വന്നിരുന്നു. അവനെ കണ്ടപ്പോൾ എനിക്ക് അവനോട് ദയ തോന്നി. പിന്നെ ഞാൻ എന്റെ വിശപ്പ് മറന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടാപ്പിളും അവന് കഴിക്കാൻ കൊടുത്തു. സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് എനിക്കും നല്ല വിശപ്പുണ്ട്. അവസാനം മഹർഷി ഇളയ കുമാരനായ സമീറിനോടും ഇതേ ചോദ്യം ചോദിച്ചു. സമീർ ഉത്തരം പറഞ്ഞു, ഉച്ചഭക്ഷണ സമയത്ത് ഒരു വിശന്നു വലഞ്ഞ ബാലൻ ദിവസവും വരാറുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടിയോട് ബഹുമാനത്തോടെയും വളരെ സ്നേഹത്തോടെയും ഒരു ആപ്പിൾ കഴിക്കാനായി കൊടുത്തു. പിന്നെ ഒരു ആപ്പിൾ ഞാനും കഴിച്ചു. മൂന്ന് പേരുടെയും ഉത്തരം കേട്ട ശേഷം മഹർഷി ഇങ്ങനെ പറഞ്ഞു, ദിലീപ്, നീ ഒറ്റയ്ക്ക് രണ്ടാപ്പിളും കഴിച്ചു, വിശന്ന ബാലനെ ഓടിച്ചകറ്റി. നീ നിഷ്ഠൂരനും സ്വാർത്ഥനുമാണ്. നിനക്കൊരു ബാലനെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിനക്കൊരു രാജ്യത്തെ സേവിക്കാൻ കഴിയുക? ഒരു യോഗ്യനായ വ്യക്തി എപ്പോഴും നല്ലൊരു മനുഷ്യനായിരിക്കും. ആ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠനാവാൻ കഴിയില്ല. അപ്പോൾ രണ്ടാമത്തെ കുമാരൻ വിനയ് ഇപ്രകാരം പറഞ്ഞു, പക്ഷേ ഞാൻ എന്റെ രണ്ടാപ്പിളും ആ ബാലന് കൊടുത്തല്ലോ, എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഞാനാവേണ്ടതല്ലേ? സ്വന്തം വിശപ്പ് മറന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവൻ സത്യത്തിൽ വലിയൊരു ത്യാഗിയാണ്. നീ ത്യാഗിയാണ്. ഈ ഗുണങ്ങൾ ഋഷിമാർക്കും മുനിമാർക്കും ദേവന്മാർക്കുമുള്ളതാണ്. പക്ഷേ ഒരു ഭരണാധികാരി ഒരു പ്രജയ്ക്ക് വിശപ്പ് വന്നാൽ അവൻ ശാരീരികമായി ദുർബലനായിരിക്കും. അവനു വേണ്ടി നന്മ ചെയ്താൽ മറ്റു പ്രജകൾക്ക് നന്മ ചെയ്യാനാകില്ല. അവന്റെ ലക്ഷ്യം എല്ലാവരുടെയും സന്തോഷവും സമാധാനവുമായിരിക്കണം. അതുകൊണ്ട് നിനക്കൊരു സത്യാന്വേഷിയാകാം, ഒരറിവുള്ളവനാകാം, ഭരിക്കാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞു മഹർഷി കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ ദിലീപിനോടും വിനയോടും തന്റെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സമീറിന്റെ സ്വഭാവം നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അവൻ സ്വയം ഒരാപ്പിൾ കഴിച്ചു,
ഒരാപ്പിൾ ബാലകനും കഴിക്കാൻ കൊടുത്തു. അപ്പോൾ രണ്ടുപേരും തുല്യമായി വീതം വച്ചു. അതാണ് ന്യായം. ഒരു നല്ല ഭരണാധികാരി എപ്പോഴും ന്യായമുള്ളവനായിരിക്കും. എല്ലാ പ്രജകളും ന്യായമുള്ള രാജാവിനെ ഇഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്വാർത്ഥനും ത്യാഗിയും നീതിയുമുള്ള കഴിവുമുള്ള മനുഷ്യനും സമർത്ഥനായ ഭരണാധികാരിയുമായ ഒരാളെ തിരഞ്ഞെടുത്തത്. മഹർഷിയുടെ ന്യായയുക്തമായ വാക്കുകൾ കേട്ട് ദിലീപും വിനയും ഉത്തരമില്ലാതെ നിന്നു. ഇപ്രകാരം മഹർഷി 3 കുമാരന്മാരുടെയും യോഗ്യത പരീക്ഷിച്ച് അവരുടെ സവിശേഷതകളെല്ലാം പറഞ്ഞുകൊടുത്തു. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.